വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാത്തവരെ ആരും തന്നെ കാണില്ല. ഒരു തകർപ്പൻ സ്റ്റാറ്റസ് നിർമ്മിക്കാനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യേണ്ടതാണ്. മാത്യൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തുടങ്ങാമല്ലേ. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഇൻഷോട്ട് എന്നാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് സ്റ്റാറ്റസ് ഇടേണ്ടത് അത് നിങ്ങൾക്ക് ഫയൽ മാനേജറിൽ നിന്നോ ഗാലറിയിൽ നിന്നോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്യുകയാണ്. അതായത് ഇതിൻ്റെ ടൈമിംഗ് 15 സെക്കൻഡായി സെറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ട്രാക്ക് സെലക്ട് ചെയ്യുകയാണ്. ഇതിൽ തന്നെ ഫീച്ചേർഡായിട്ട് ഒത്തിരി മ്യൂസിക് ട്രാക്കുണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലുള്ള മ്യൂസിക് ട്രാക്കും സെലക്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഫയൽ മാനേജറിൽ കയറി സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ട്രാക്ക് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത മ്യൂസിക് ട്രാക്ക് സൈസ് കൂടുതലാണെങ്കിൽ അത് ട്രിം ചെയ്ത് 15 സെക്കൻഡ് ആക്കേണ്ടതാണ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് എവിടം തൊട്ട് എവിടം വരെ വേണോ അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോയ്ക്ക് ഫിൽറ്റേഴ്സ് കൊടുക്കുകയാണ്. ഇതിൽ ഒത്തിരി ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ഫോട്ടോയുടെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ ഇതെല്ലാം അഡ്ജസ്റ്റബിളാണ്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാവുന്നതാണ്. പിന്നെ ഇതിൽ ഉള്ളത് ഒത്തിരി ആനിമേറ്റഡ് ജിഫ്സാണ്. ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് പൊസിഷനും റീസൈസും ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നമുക്ക് തിരിച്ച് വീഡിയോയിലിട്ട് പോകാം. ഇതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ജിഫും എല്ലാം 15 സെക്കൻഡിലോട്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൽ സ്മൈലിയുടെ സ്റ്റിക്കേഴ്സും ഒത്തിരി ഉണ്ട്. അതും ആനിമേറ്റഡ് ആണ്. നമുക്ക് അതും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതും ഇതേപോലെ സെലക്ട് ചെയ്ത് റീസൈസ് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് ആനിമേഷൻ ഇതിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ നെക്സ്റ്റ് ആയിട്ടുള്ളത് ടെക്സ്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ കളർ, ബോർഡർ കളർ, തിക്നെസ് ഇതെല്ലാം നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ കഴിയാവുന്നതാണ്. ഇതും നമുക്ക് റീസൈസും റീപൊസിഷനും ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പൊസിഷൻ ചെയ്തതിന് ശേഷം അതിനും ആനിമേഷൻ കൊടുക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഒപ്പോസിറ്റിയും നമുക്ക് അഡ്ജസ്റ്റബിളാണ്. ഇതിൻ്റെ ഫോൺ സ്റ്റൈലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഒത്തിരി ഫോൺ സ്റ്റൈൽ ഇതിലുണ്ട്. ഏകദേശം നമ്മുടെ സ്റ്റാറ്റസ് റെഡിയായിരിക്കുകയാണ്. നമുക്കിനി ഈ സ്റ്റാറ്റസ് സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷനിലാണ് റെസൊല്യൂഷൻ വരുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ നമുക്ക് സേവ് ചെയ്യാം. ഇത് ഡയറക്റ്റ് ഗാലറിയിലോട്ടാണ് സേവ് ആവുന്നത്. അതുമാത്രമല്ല ഇത് പലതരം സോഷ്യൽ മീഡിയയിലോട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.